ജീസസ് വോയിസിൻ്റെ എല്ലാ മാന്യ പ്രേക്ഷകർക്കും യേശു ക്രിസ്തുവിൻ്റെ ധന്യനാമത്തിൽ എൻ്റെ സ്നേഹവന്ദനത്തെ അറിയിക്കും. ദൈവത്തോളം വലിപ്പമുള്ള വചനം ഇന്ന് നിങ്ങളോട് പറയാൻ പോവുകയാണ്. വചനം കേൾക്കുമ്പോൾ വചനത്താൽ നിങ്ങൾ അനുഗ്രഹിക്കപ്പെട്ടവരായിത്തീരട്ടെ. ദൈവവചനം കേൾക്കുമ്പോൾ നിങ്ങളുടെ ജീവിതത്തിൽ വലിയ അനുഗ്രഹം കർത്താവ് തരും. വചനം പറയുന്നതിന് മുമ്പ് ഈ എപ്പിസോഡ് സ്പോൺസർ ചെയ്തൊരു ഫാമിലിയുണ്ട്, അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ പോകാം. കണികളെ അടയ്ക്കാം, പ്രാർത്ഥിക്കാം. ഞങ്ങളുടെ ദൈവമേ, സ്വർഗസ്ഥ പിതാവേ, ഈ എപ്പിസോഡ് സ്പോൺസർ ചെയ്ത ആ ബ്ലെസ്സഡ് ഫാമിലിക്ക് വേണ്ടി പ്രാർത്ഥിക്കും. യേശുവിൻ്റെ കരം അവരെ തൊടുമാറാകണമേ എന്ന് ഞങ്ങൾ ദൈവത്തോട് പ്രാർത്ഥിക്കുക. കർത്താവേ, നിൻ്റെ ശക്തിയും നിൻ്റെ കൃപയും നിൻ്റെ ആത്മാവും ഇറങ്ങി അവർക്ക് വേണ്ടി പ്രവർത്തിക്കണമേ എന്ന് പ്രാർത്ഥിക്കുക. വചനം കേൾക്കുന്ന മക്കളെ അനുഗ്രഹിച്ചാട്ട് യേശു ക്രിസ്തുവിൻ നാമത്തിൽ തന്നെ ആമേൻ. നമുക്ക് കർത്താവിൻ്റെ വചനം ശ്രദ്ധിക്കാം. റോമർക്കെഴുതിയ ലേഖനം എടുത്ത് 12-ാം അധ്യായം എടുത്ത് 2-ാമത്തെ വാക്യം വായിച്ചു. 2-ാമത്തെ വാക്യം വായിച്ചു. ഈ ലോകത്തിന് അനുരൂപമാകാതെ നന്മയും പ്രസാദവും പൂർണ്ണതയുള്ള ദൈവഹിതം ഇന്നതും തിരിച്ചറിയേണ്ടതിന് മനസ്സ് പുതുക്കി രൂപാന്തരപ്പെടുവി. അപ്പൊ ആദ്യം ഉണ്ടാകേണ്ട പുതുക്കം മനസ്സിനാ ഉണ്ടാകേണ്ടത്. ഒന്ന് കൈ കൊടുത്ത് പറ, മനസ്സ് പുതുക്കണമെന്ന് പറ. അടുത്തിരിക്കുന്ന ആളെ നോക്കി ചിരിച്ചോണ്ട് പറ, മനസ്സ് ഒന്ന് പുതുക്കണമെന്ന് പറ. ഹല്ലേലൂയ. ഇങ്ങോട്ട് നോക്കി, ചിലര് ഈ അനുഗ്രഹത്തിന്റെ നിദാനം ശരിക്കും എന്താ? മനസ്സാ. മനസ്സാ. ഒരു നല്ല ഹാമീ പറഞ്ഞാട്ട്, നല്ല മനസ്സുണ്ടോ ദൈവം നിനക്ക് വേണ്ടുവോളം അനുഗ്രഹങ്ങൾ തരും. ഒരു നല്ല ഹാലലിയ പറഞ്ഞ. നമ്മുടെയൊക്കെ മനസ്സിൽ കിടക്കുന്ന ഒരു ദൈവദാസനെ കൊണ്ട് തലേ കൈവച്ച് പ്രാർത്ഥിച്ച അനുഗ്രഹം ഉണ്ടാകുന്ന അതൊക്കെ ഉണ്ടാകും. പക്ഷെ അതിനേക്കാൾ വലുതാ മനസ്സിന് മാറ്റമുണ്ടായാൽ. ഹാലലൂയ. വേദപുസ്തകത്തിലെ ചില മനസ്സുകളെക്കുറിച്ച് നമ്മൾ ധ്യാനിക്കാൻ പോവുക. യാക്കോബിൻ്റെ ലേഖനത്തിലുണ്ട്, ഇരു മനസ്സുള്ള മനുഷ്യൻ തൻ്റെ വഴികളിലെല്ലാം അസ്ഥിരനാണ് എന്ന് പറഞ്ഞാൽ. യാക്കോബിൻ്റെ ലേഖനം എടുക്കാം. യാക്കോബിൻ്റെ ലേഖനം, ജെയിംസ്, ഹല്ലേലൂയ, chapter 1 verse 8. ഇരുമനസ്സുള്ള മനുഷ്യൻ, ഇരുമനസ്സുള്ള മനുഷ്യൻ തന്റെ വഴികളിലൊക്കെ അസ്ഥിരനാകും. അപ്പോൾ നമുക്ക് എന്ത് പാടില്ല? രണ്ട് മനസ്സ് പാടില്ല. ഒരാമീൻ പറഞ്ഞാട്ട്. രണ്ട് വള്ളത്തെ കാല് വെച്ചാൽ എങ്ങനെ ഇരിക്കും? ഒന്നും അറിയണ്ട, വെള്ളത്തിരിക്കും. രണ്ട് വള്ളത്തെ കാല് വെച്ചാൽ കുറച്ച് വള്ളം തമ്മിൽ അകലുമ്പോൾ നീ എവിടാവും? വെള്ളത്തിലാകാതിരിക്കണമെങ്കിൽ രണ്ട് വള്ളത്തെ കാല് വെക്കൽ ഒറ്റ വള്ളത്തെ. ചിലർക്ക് പിടി വിടാനും വയ്യ, ഒറ്റ വള്ളത്തെ നിൽക്കാനും വയ്യ. അരുത്, രണ്ട് വള്ളത്തെ നിൽക്കരുത്, ഒരു വള്ളത്തിൽ നിൽക്കണം. നിന്നാൽ നിനക്ക് വലിയ അനുഗ്രഹമാണ്. ശ്രദ്ധിച്ചു കേട്ടെ, ഇവിടെ എഴുതിരിക്കുക, മനസ്സ് പുതുക്കണം. അടുത്തിരിക്കുന്ന ആളെ തൊട്ട ചോറ, മനസ്സിന് മാറ്റം വരുത്തണം എന്ന് പറ. ഹല്ലേലൂയ. നിങ്ങളുടെ ജീവിതത്തിൽ ഇതുവരെയും നിങ്ങൾ മാറ്റം ആഗ്രഹിക്കുന്നതിൽ ആദ്യം വരുത്തേണ്ട മാറ്റം എന്തിനാ? മനസ്സിന് മാറ്റം വരുത്തണം. ഒരു നല്ല ആമീൻ പറഞ്ഞാട്ട്. മറ്റൊരാളെ അംഗീകരിക്കുന്ന മനസ്സ്, സ്നേഹിക്കുന്ന മനസ്സ്, ചേർത്ത് നിർത്തുന്ന മനസ്സ്. ചിലർ കണ്ടിട്ടില്ലയോ, എല്ലാവരുടെയും കുറ്റം കണ്ടുപിടിക്കുന്നവരുണ്ട്, അത് മനസ്സിൻ്റെ പ്രശ്നമാണ്. അസൂയുള്ളവരുണ്ട്, അതൊക്കെ മനസ്സിൻ്റെ പ്രശ്നമാണ്. കണ്ടോ, മിണ്ടുന്നില്ലല്ലോ. ഇന്ന് രാവിലെ ഞാൻ പറഞ്ഞില്ലേ, എതിരുണ്ടാകാനൊന്നും വേണ്ട, നിൻ്റെ വീടൊരു നല്ലതായിട്ടൊന്ന് പെയിൻറ് അടിച്ചാൽ മതി, നിൻ്റെ വീടൊന്ന് മാർബിൾ ഇട്ടാൽ മതി. വരുമ്പം തന്നെ അസൂയുള്ള ആൾക്കാർ മാർബിൾ ഇവിടെ സഹകരിക്കണം. പക്ഷേ എല്ലാ കാര്യത്തിലും കുറ്റം പറയുന്നൊരു മനുഷ്യൻ്റെ വീട്ടിൽ പോയി, വീട്ടിൽ ചെന്നപ്പോൾ അവിടെ കുറ്റം പറഞ്ഞാൽ നോക്കിയിട്ട് ഒന്നുമില്ല. സനം പുള്ളി പറഞ്ഞു, ചോറ് കൊടുത്തപ്പോൾ പറഞ്ഞു പച്ചടിക്ക് ഉപ്പ് കൂടുതലാന്ന് പറഞ്ഞു. എന്തേലും ഒന്ന് പറഞ്ഞില്ലേ, ചെറുക്ക് ഉറക്കം വരികയല്ലേ. അങ്ങനെയല്ല, ഇങ്ങോട്ട് നോക്കി, മറ്റൊരാടെ നന്മയിൽ സന്തോഷിക്കുന്ന ഒരു മനസ്സ് നമുക്ക് ഉണ്ടാകണം. ഒരു നല്ല ആമീൻ പറഞ്ഞാട്ട്. ശ്രദ്ധിച്ചു കേട്ടെ, നിൻ്റെ കുടുംബം നല്ല കുടുംബമാണെന്ന് കൂടെ കൂടെ നിങ്ങൾ പറയണം. ഒരു നല്ല ആമീൻ പറഞ്ഞാട്ട്. ഒരു വാടക വീടാ, പക്ഷെ എനിക്ക് തന്ന വാടക വീട് നല്ല വാടക വീടാ. ഹല്ലേലൂയ. പക്ഷെ നിന്റെ ഹൗസ് ഓണർ നിന്നോട് ഭയങ്കര ശല്യം, ഇപ്പൊ ഇറക്കി വിടും. എന്നാലും നിങ്ങൾ പറയണം, അയ്യോ എൻ്റെ ഹൗസ് ഓണർ എന്ന് പറഞ്ഞാൽ എന്നോ നല്ല മനുഷ്യനാ. ഇങ്ങോട്ട് നോക്കി, എന്താ അവര് പറയുന്ന എല്ലാ എതിരികളെയും ആ നല്ല മനസ്സുകൊണ്ട് നിങ്ങൾ കീഴടക്കുക. ഞാൻ നിങ്ങളോട് പറയാം, ഒരു നല്ല മനസ്സിന് ഉടമയാണെങ്കിൽ നിന്നെ തോൽപ്പിക്കാൻ ഒരു ശക്തിക്കും കഴിയത്തില്ല. തിരിച്ചറിയുന്നവർക്കായി ഞാൻ ദൈവത്തിന് സ്തോത്രം ചെയ്യുക. വലിയ എതിർപ്പുകൾ വരുമ്പോൾ അമീൻ, നീയും അവർ ഒന്ന് പറയുമ്പോൾ നീ മൂന്ന് പറയരുത്, നീ ശാന്തമായി നിന്നേച്ച് അവരോട് പറയണം, ഹല്ലേലൂയ അമീൻ, ദൈവം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ എന്നൊന്ന് പറഞ്ഞു നോക്കിയേ. സ്ഥിതികൾക്കെല്ലാം വലിയ മാറ്റം ഉണ്ടാകും. നോക്കിയേ, ഒരു നല്ല മനസ്സിനെ ഒന്നുകൂടെ ഒന്ന് കൈ കൊടുത്തേച്ചോ, ഒരു നല്ല മനസ്സുണ്ടാക്കണമെന്ന് പറ.
ആരെന്ത് പറഞ്ഞാലും നിങ്ങളുടെ മനസ്സിൽ കുലുക്കമുണ്ടാകരുത്. നിങ്ങളുടെ മനസ്സ്, പൗലോസ് പറയുന്ന ഒരു ഭാഗമുണ്ട്, ഞാൻ ആരെ വിശ്വസിച്ചിരിക്കുന്നെന്ന് ഞാൻ അറിയുന്നു, അവൻ എന്റെ ഉപനിധി, ആ ദിവസം വരെ എന്നെ സൂക്ഷിപ്പാൻ അവൻ ശക്തനാണെന്ന് ഞാൻ ഉറച്ചിരിക്കുന്നു. ഉണ്ടോ ഉറപ്പ്? ഹല്ലേലൂയ. അപ്പൊ ശ്രദ്ധിച്ചേ, ഒരു നല്ല മനസ്സ്, ഈ നമുക്ക് നമ്മുടെ മനസ്സുകൊണ്ട് തന്നെ നമ്മൾ തളർന്നാൽ നമുക്ക് ഒരു വാടക വീട്ടിലാണ് താമസിക്കുന്നത്, പക്ഷെ നമുക്ക് അവിടെ താമസിക്കാൻ സമാധാനം. എൻ്റെ പൊന്നു ബ്രദറെ, എൻ്റെ വീട് വലിയ പ്രശ്നത്തിലാണ്. പ്രശ്നമില്ലാത്ത വീട് എവിടാ ഉള്ളേ? എവിടാ ഉള്ളേ? കേരളത്തിലുള്ള എല്ലാ വീട്ടിലും എന്തുണ്ട്? വേണ്ട, മിണ്ടുന്നില്ല, ഇല്ലയോ? സകല വീട്ടിൽ പുറമേ കാണുമ്പോൾ നല്ല പെയിൻറ്റും കളറും ഒക്കെയാ. സ്തോത്രം. വലിയ കൊട്ടാരം പോലുള്ള വീടും വലിയ മധുരവും ഉള്ള വീട് കാണുമ്പം ചില പിള്ളേർ വീട്ടിൽ നിന്ന് പറഞ്ഞു, എൻ്റെ ദൈവമേ, ആ വീട്ടിലെ മോനായിട്ട് ജനിച്ചാൽ മതിയായിരുന്നു. ആ വീട്ടിലെ മോൻ രണ്ടുപേരുടെ മണ്ടയ്ക്ക് കയറി അപ്പുറത്തെ ഓലപ്പറയ്ക്കകത്തിരുന്ന് കഞ്ഞിയും കപ്പയും കൂടെ കടിക്കുന്ന അവൻ പറയാ, ആ അപ്പൻ മോനായിട്ട് ജനിച്ചാൽ മതി. 70 ലക്ഷം രൂപയുടെ വണ്ടി 200 ലക്ഷത്തോളം പൊടി പറപ്പിച്ചു പോകുമ്പോ അയ്യോ എന്നാ സുഖമാന്ന് ചിന്തിക്കല്ലേ, ഏത് നാഷണൽ പബ്ലിന്റെ കീഴിൽ കയറി ചാകാന്ന് പറഞ്ഞ അവൻ പോന്നെ. ഇങ്ങോട്ട് സഹകരിക്കണം. ഹല്ലേലൂയ. അപ്പൊ ഞാൻ പറയുന്നത്, വലിയൊരു മനസ്സിന് നിങ്ങൾ ഉടമയായിക്കേ. നിങ്ങളുടെ ജീവിതം വിജയിക്കാൻ പോകുകയാ. സ്വപ്നം കണ്ട ജീവിതത്തെ കുറിച്ച് ഏതൊക്കെ പ്രതികൂലം വന്നാലും അതിന്റെ നടുവിൽ ഒരു ഉറപ്പുള്ള മനസ്സുള്ളവരായിരിക്കേ. ഓ താങ്ക് യു ഹോളി സ്പിരിറ്റ്. എത്ര പേർക്ക് വിശ്വസിക്കാൻ പറ്റും? നീ വിജയിക്കാനായിട്ട് പോകുകയാ, നിന്റെ കുടുംബം വിജയിക്കാനായിട്ട് പോകുകയാ, നിന്റെ തലമുറ വിജയിക്കാനായിട്ട് പോകുകയാ. നീ ഒന്ന് ഉറപ്പേറ്റെടുത്ത് യേശു വരാറായി. ഇങ്ങോട്ട് നോക്കിയേ, ഒരു കാലത്ത് കുവൈറ്റുകാര് കോഴിക്കാല് തട്ടിക്കളിക്കുകയായിരുന്നു, ഒറ്റ മിസൈല് വീണേ ഉള്ളു, ഒരു മുറി ബന്നിന് ഓടേണ്ടി വന്നു. സ്തോത്രം. കേരളക്കാര് പണത്തിൻ്റെ തിമിർപ്പിൽ ഉല്ലസിക്കുമായിരുന്നു, ചുമ്മാ ഒരു മഴ വന്നേ ഉള്ളൂ, ഒന്നുമില്ലാതായിപ്പോയി. ഒരു കാറ്റിലും ഒരു കുലുക്കത്തിലും ഒരു മഴയിലും ഈ ലോകത്തെയൊക്കെ തീർന്നേക്കാം, പക്ഷേ തീരാത്തൊരു നിക്ഷേപം മേളിലുണ്ട്. അതാണ് ഒരുമതി ലഭിച്ച സ്വർഗീയ കാഴ്ചപ്പാട്. ഇന്ന് പകൽ നിങ്ങളുടെ നിക്ഷേപം ഇവിടെയല്ല, നിങ്ങളുടെ നിക്ഷേപം അവിടെയാകട്ടെ. ബൈബിളിൽ ഒരു വാക്യമുണ്ട്, നിങ്ങളുടെ നിക്ഷേപം ഉള്ളിടത്ത് നിങ്ങളുടെ ഒന്ന് കൈ കൊടുത്ത് ചോദിച്ചു, മേളിൽ വല്ല നിക്ഷേപം ഉണ്ടെന്നുള്ള അമ്മി ഉറപ്പുണ്ടോ എന്ന് ചോദിച്ചു. ആ വെല്ലം കൊടുത്താലല്ല മേളിൽ കാണുമോ? വേണ്ട, മിണ്ടുന്നില്ല. ഇപ്പൊ ഈ വെള്ളപ്പൊക്കം ഉണ്ടായപ്പോ ഒരു ആന്റി അമേരിക്കയ്ക്ക് പോവാ, എന്നെ വിളിച്ചിട്ട് എൻ്റെ റാന്നിക്കാരി എന്നോട് പറഞ്ഞു, എൻ്റെ പൊന്നു ബ്രദറെ എല്ലാം നശിച്ചു, ഞാൻ അങ്ങ് അമേരിക്കയിൽ പോവാ. എല്ലാം നശിച്ചോണ്ട് അമേരിക്കയിൽ പോവാന്ന്? അതെ, കുറച്ച് നാൾ മുമ്പ് മെയിൻ പ്രോപ്പർട്ടി എല്ലാം വിറ്റായിരുന്നു, പിന്നെ 7 സെന്റും വീഡിയോ ഉള്ളതെന്ന്, അത് പോയാലും കുഴപ്പമില്ല, ഞാൻ അങ്ങ് പോവാ. എന്താ, ഇവിടെ പോകുന്നതിന് മുമ്പ് അവിടെ നിക്ഷേപം സ്വരൂപിച്ചു. ഇവിടെ ഇങ്ങനെ വേണം ഒരു ദൈവ പൈതൽ, ഇവിടെ എന്തു നശിച്ചാലും നശിക്കാത്ത നിക്ഷേപം സ്വർഗത്തിൽ വേണം. ഇവിടെ എത്ര നിക്ഷേപിച്ചാലും ഒരു കാറ്റിലും മഴയിലും തീരും കേട്ടോ, തീരാത്തൊരു നിക്ഷേപം സ്വർഗത്തിലുണ്ടാകട്ടെ. പട്ടെ, ഞാൻ ആ വിഷയമൊക്കെ വിടുകയാ. ഒന്ന്, രണ്ട് മനസ്സ് പാടില്ല. എന്നോട് ദൈവത്തിൻ്റെ ആത്മാ പറഞ്ഞു, ചില മനസ്സിനകത്ത് പുതുക്കം നടക്കാൻ പോകുകയാ. നിന്റെ മനസ്സിനകത്ത് ഒരു വലിയ പിടിവലി നടക്കുക, ആ പിടിവലി ഇന്നത്തെ ആരാധനയെ പൊട്ടും. എത്ര പേർക്ക് ആഗ്രഹമുണ്ട് ശുശ്രൂഷയിൽ ഒന്ന് തലവെക്കണമെന്ന്? ശക്തരായ പ്രവാചകരിപ്പുണ്ട്. നീ മീറ്റിങ്ങിന്റെ ഏത് മൂലക്കിരുന്നാലും നിന്റെ കാര്യം ദൈവം വെളിപ്പെടുത്തും. എന്നോട് നിന്നെ ഒന്ന് ജ്വലിപ്പിക്കാൻ പോവാ ദൈവാത്മാവ്. നിന്റെ അകത്ത് കണ്ടോ എവിടൊക്കെയോ ദൈവത്തിന്റെ കലം ചലിക്കുക. ഇന്ന് മകൾ രോഗശക്തികളെ നിർവീര്യമാക്കത്തക്ക രീതിയിൽ. അപ്പൊ നമ്മളിൽ ഒരു പുതുമ ഉണ്ടായെങ്കിലേ പറ്റത്തുള്ളൂ. ബൈബിളിൽ ഒരു വാക്യമുണ്ട്, പുതിയ വീഞ്ഞ് പഴയ തുരുത്തിയിൽ പകരത്തില്ല, പകർന്നാൽ തുരുത്തി പൊളിഞ്ഞു പോകും. പുതിയ വീഞ്ഞ് പുതിയ തുരുത്തിയിൽ പകർന്നാൽ തുരുത്തിയും വീഞ്ഞും ഭദ്രമായിരിക്കും. ലൂക്കോസിന്റെ സുവിശേഷം എടുക്കാം, വായിക്കുന്നത് ഏറെ നല്ലതായിരിക്കും. ഹല്ലേലൂയ. ലൂക്കോസിന്റെ സുവിശേഷത്തിലെ ഒരു വാക്യം നമുക്ക് വായിക്കാം. ഹല്ലേലൂയ. ലൂക്കോസിനെ കണ്ട് ഇച്ചിരൂടെ നല്ല വാക്യം മത്തായിലെ ലൂക്കോസിലെ വാക്യവുമുണ്ട്, ലൂക്കോസിനുമുണ്ട്, മർക്കോസിനുമുണ്ട്. പക്ഷേ മത്തായി 9:17 വായിക്കുന്നതായിരിക്കും ഇച്ചിരി നല്ലത്. ലൂക്കോസിനെ കണ്ട് ഇച്ചിരൂടെ നല്ല വിവരണം ഇവിടെയുണ്ട്. ലൂക്കോസും അത് കഴിഞ്ഞ് വായിക്കാം നമുക്ക്. പുതുവീഞ്ഞ് പഴയ തുരുത്തിയിൽ പകരമാറില്ല, ഇല്ല, പകർന്നാൽ തുരുത്തി പൊളിഞ്ഞ് വീഞ്ഞ് ഒഴുകിപ്പോകും, തുരുത്തിയും നശിച്ചു പോകും. പുതുവീഞ്ഞ് പുതിയ തുരുത്തിയിലേ പകർന്നു വെക്കേയുള്ളൂ, അങ്ങനെ രണ്ടും ഭദ്രമായിരിക്കും. അങ്ങനെ
രണ്ടും ഭദ്രമായിരിക്കും. തുരുത്തി ആരാ? നാം. വീഞ്ഞേതാ? പരിശുദ്ധാത്മാവ്. പുതിയ വീഞ്ഞ് പഴയ തുരുത്തിയിൽ പകരത്തില്ല. പകർന്നോ പകർന്നോ എന്ന് പറഞ്ഞ് നീ കൈയടിച്ച പകരുകയല്ല. തുരുത്തി പുതുക്കി കൊടുത്താൽ പുതുവീഞ്ഞിന്റെ പകർച്ച തുരുത്തിയിൽ നടക്കും. തുരുത്തിയെ കുറിച്ച് ഒരിക്കൽ ഞാൻ പ്രസംഗിച്ചിട്ടുണ്ട്. വറ്റുന്ന തുരുത്തി, വറ്റാത്ത തുരുത്തി, നിറയുന്ന തുരുത്തി, നിറഞ്ഞ് കവിഞ്ഞൊഴുകുന്ന തുരുത്തി. ആമേ. അബ്രഹാം തൻ്റെ കൂട്ടായി നിന്ന് ഹാഗറിന് കൊടുത്തത് ഒരു തുരുത്തി വെള്ളമാണ്, കുടിച്ചാ തീരുന്ന തുരുത്തി. എന്നാൽ ദൈവം ഇസ്മായിലിന് ഒരു ഉറവ തുറന്നു, കോരിയ തീരാത്ത ഉറവ. എടാ, രക്തബന്ധങ്ങൾ നിനക്ക് തന്നാൽ അളന്നു തരും, ദൈവം തന്നാൽ അളവില്ലാതെ തരും. ഒന്ന് കൈ കൊടുത്ത് ചോദിച്ചാണ്, രക്തബന്ധം തരണോ ദൈവം തരണോ എന്ന് ചോദിച്ചു. നീ ചുമ്മാ കുഞ്ഞു കുഞ്ഞു കാര്യത്തിന് കയറി പിടിവാശി പിടിക്കരുത്. അവർ തന്ന അളന്നേ തരും, എന്നും കണക്ക് കാണും. എന്നാൽ ഒരു പുള്ളിക്കാരന് ബുക്ക് എടുത്തുകൊണ്ട് വന്ന ചെന്നോട് പറഞ്ഞു, എഴുതട്ടെ. എന്നാച്ചാ? രക്ഷിക്കപ്പെട്ട നാള് മുതൽ കൊടുത്തേക്കെന്ന് എഴുതിയേക്കുക. ഇങ്ങോട്ട് സഹകരിക്കണം, ഞാൻ വലിയൊരു കാര്യത്തിലേക്കാ വരുന്നു. ആര് നിനക്ക് തന്നാലും കണക്കുണ്ട്, പക്ഷെ ദൈവം തന്ന ഒരു കണക്കും ഇല്ല. ഇസ്മായേലിന് തുറന്ന ഉറവ ഇന്നും ഉറവയായിട്ട് നിൽക്കുക. മറ്റൊരു തുരുത്തി ഇങ്ങോട്ട് നോക്ക. ഹല്ലേലൂയ, ദൈവത്തിൻ്റെ സ്തോത്രം. ആമേൻ. ഒരു തുരുത്തി എണ്ണ ഒരാടയിൽ, ആ തുരുത്തി നിറഞ്ഞ് കവിയുന്ന തുരുത്തിയാണ്. ആമേൻ. അപ്പൊ വറ്റുന്ന തുരുത്തിയുണ്ട്, വറ്റാത്ത തുരുത്തിയുണ്ട്. ഇവിടെ വ്യത്യസ്തകരമായിട്ടാണ് പരിശുദ്ധാത്മാവ് എഴുതിയേക്കുന്നത്. പുതിയ വീഞ്ഞ് പഴയ തുരുത്തിയിൽ പകരത്തില്ല. പഴകിയ അനുഭവത്തിൽ പുതിയ ആത്മപകർച്ച പ്രതീക്ഷിക്കരുത്. നീ തുരുത്തി പുതുക്കിയാൽ നിന്നിൽ പുതിയ പകർച്ച നടക്കും. ഒന്ന് കൈ കൊടുത്ത ചോര, തുരുത്തി ഒന്ന് പുതുക്കണമെന്ന് പറ. ഹല്ലേലൂയ, ശ്രദ്ധിച്ചേ. ഹല്ലേലൂയ. ഒരു വാക്യം കൂടെ വായിക്കുമ്പം ഇച്ചിരിയുടെ തെളിയും. എഫേസ്യർക്കെഴുതിയ ലേഖനം എടുക്ക, 4-ാം അധ്യായം 22-ാമത്തെ വാക്യം. എഫേഷ്യൻ ചാപ്റ്റർ 4:22. മുൻപിലത്തെ നടപ്പ് സംബന്ധിച്ച് ചതിമോഹങ്ങളാൽ വഷളായി പോകുന്ന പഴയ മനുഷ്യനെ ഉപേക്ഷിച്ച് നിങ്ങളുടെ ഉള്ളിലെ ആത്മാവ് സംബന്ധമായി പുതുക്കം പ്രാപിച്ച് സത്യത്തിന്റെ ഫലമായ. അപ്പൊ ഉള്ളിലെ ആത്മാവ് സംബന്ധിച്ച് എന്തോ ഉണ്ടാകണം, പുതുക്കം പ്രാപിക്കും. പുതുക്കം, ഇതുവരെയും നിനക്കില്ലാത്തൊരു പുതിയ അനുഭവം കർത്താവ് തരിക. നിന്റെ ആത്മമനുഷ്യനെ ദൈവം ഒന്ന് പുതുക്കാൻ പോവാ. അക്ഷരത്തിന്റെ പഴക്കമല്ല, ആത്മാവിന്റെ പുതുക്കത്തിൽ. പൗലോസെ, നിന്നെ ഇരുമ്പടിക്കകത്ത് കെട്ടാൻ പോവാ. പൗലോസോനെ പേടിക്കണ്ട, എൻ്റെ ആത്മാവ് പുതിയ അനുഭവത്തിലാണ്. ആര് കെട്ടിയാലും ആ കെട്ടന്റെ ദൈവം പൊട്ടിക്കും, കാരണം എൻ്റെ അകത്തെ ആത്മമനുഷ്യൻ ഉണർന്നിരിക്കുക. ചിലരോട് ദൈവാത്മാവ് പറയും, ഇന്നത്തെ ആരാധനയ്ക്കകത്തെ പല ചങ്ങലകളും പൊട്ടും, പല കുരുക്കുകളും അഴിയും, നിന്റെ അകത്തെ ആത്മമനുഷ്യൻ എഴുന്നേൽക്കട്ടെ. 92-ാം സങ്കീർത്തനത്തിൽ വാക്യമുണ്ട്, അവൻ നിന്റെ കൊമ്പ് കാട്ടുപോത്തിന്റെ കൊമ്പ് പോലെ ഉയർത്തും. അടുത്തത് പുതിയ എണ്ണ, 92-ാം സങ്കീർത്തനം 10-ാം വാക്യം. ആ, എങ്കിലും എന്റെ കൊമ്പ് നീ കാട്ടുപോത്തിന്റെ കൊമ്പ് പോലെ ഉയർത്തും. ഇവിടെ നല്ല ഹല്ലേലൂയ പറഞ്ഞാട്ടെ. ചിലരോട് ആത്മാവിൽ പ്രവചിച്ച് പറയാം, നിന്റെ കൊമ്പ് ഉയരാൻ സമയമായി. എത്ര പേർക്ക് ആമീൻ പറയാൻ പറ്റും? നിന്റെ കൊമ്പ് കാട്ടുപോത്തിന്റെ കൊമ്പ് പോലെ ഉയരും. പിന്നെ പുതിയ എണ്ണ എന്നെ തേപ്പിക്കുന്നു. പുതിയ എണ്ണ. ആമേൻ. പുതിയ എണ്ണ. എബ്രായ ലേഖനം പറയുക, കൂട്ടുകാരിൽ പരമായി എന്നെ ആനന്ദ തൈലം കൊണ്ട് അഭിഷേകം ചെയ്യുന്ന ദൈവം. എല്ലാം പുതിയതായി മാറാൻ പോവുക, എല്ലാം പുതുമയായി മാറാൻ പോകുക. ബൈബിൾ പറയുക, ഇതാ പഴയത് കഴിഞ്ഞു പോയി, സകലതും പുതിയതാകുന്നു. യെശയ്യാവിലെ ആ വാക്യം ഒന്ന് വായിക്കണേ, എന്നിട്ട് എണ്ണയിലേക്കൊന്ന് വരുമേ. ഹല്ലേലൂയ. യെശയ്യാ പ്രവചനത്തിലെ ഒരു വാക്യം ഒന്ന് വായിച്ചു കേൾക്കണേ, വളരെ നല്ല വാക്യമാണ് യെശയ്യാ പ്രവചനത്തിലെ വാക്യം. നമുക്ക് അത് ഒന്ന് വായിക്കണം. 43-ാം അധ്യായം 18-ാമത്തെ വാക്യം. മുമ്പുള്ളവയെ നിങ്ങൾ ഓർക്കണ്ട, പണ്ടുള്ളവയെ നിരൂപിക്കുകയും വേണ്ട. ആ, മുമ്പുള്ളവയെ നിങ്ങൾ ഓർക്കേണ്ട, പണ്ടുള്ളവയെ നിരൂപിക്കുകയും വേണ്ട. ഇതാ ഞാൻ പുതിയതൊന്ന് ചെയ്യുന്നു. ഇതാ ഞാൻ പുതിയതൊന്ന് ചെയ്യുന്നു. നല്ല ഹല്ലേലൂയ പറഞ്ഞാട്ട്. അടുത്തിരിക്കുന്ന തൊട്ടേ ചോറ, ദൈവം പുതിയതൊന്ന് ചെയ്യുന്നു. എനിക്ക് എന്തോ ഒരു വലിയ ഫീലിംഗ് കർത്താവ് തരിക. ഇന്ന് നിന്നെ ദൈവം ഇവിടെ കൊണ്ടുവന്നത് പുതിയത് കർത്താവ് ചെയ്യാൻ പോവുക. എത്ര പേർക്ക് ആമീൻ പറയും?
നീ പ്രതീക്ഷിക്കാത്ത സ്ഥലത്ത് പുതിയത് ദൈവം ചെയ്യാൻ പോവുക. നിനക്ക് വേണ്ടി പുതിയത് ദൈവം ചെയ്യും, നിന്റെ സന്തതിക്ക് വേണ്ടി പുതിയത്. എവിടൊക്കെയോ എവിടൊക്കെയോ ദൈവപ്രവൃത്തിയുടെ ചുരുൾ അടിയുന്നു. ഈ മെസ്സേജ് നടന്നുകൊണ്ടിരിക്കുമ്പോ നീ പ്രാർത്ഥിച്ചോ പുതിയത് പുതിയത് പുതിയത്. ഞാൻ നിന്നെ സഹായിക്കും, ഞാൻ നിന്നെ സഹായിക്കും എന്ന് യഹോവ അരുളിച്ചെയ്യുന്നു. നിന്റെ വീണ്ടെടുപ്പുകാരൻ ഇസ്രായേലിന്റെ പരിശുദ്ധൻ തന്നെ. പിന്നെ ഇതാ ഞാൻ നിന്നെ പുതിയതും പുതിയതും മൂർച്ചയുള്ളതും മൂർച്ചയുള്ളതും പല്ലേറിയതുമായ പല്ലേറിയതുമായ മെതിവണ്ടിയാക്കി മെതിവണ്ടിയാക്കി ഞാൻ മാറ്റാൻ പോവാ. ചിലരോട് ദൈവം ഇപ്പൊ നീ പുഴുവ തമ്പുരാൻ നിന്നെ പുതിയതാക്കിയാൽ ഒരു മെതിവണ്ടിയെ പോലെ മെതിക്കളത്തിൽ നീ ഇറങ്ങും. ഓ എന്നിട്ട് അടുത്ത വാക്യം ശ്രദ്ധിക്കേ, നിന്നെ പല്ലേറിയതും ഇതാ ഞാൻ നിന്നെ പുതിയതും മൂർച്ചയുള്ളതും പല്ലേറിയതുമായ മെതിവണ്ടിയാക്കി തീർക്കുന്നു. പിന്നെ നീ പർവ്വതങ്ങളെ മെതിച്ചു പൊടിക്കുക. ഇവിടെ ഇരിക്കുന്ന ചിലരോട് ആ ദൂതൻ നിന്നെ മെതിവണ്ടിയാക്കി നിന്നെ തടസ്സം ചെയ്ത പർവ്വതങ്ങളിലേക്ക് ഒന്ന് കയറ്റി വിടാൻ പോവുക ദൈവം. കുന്നുകളെ പതിർപോലെ ആക്കുകയും ചെയ്യും. നീ അവയെ പാറ്റും, കാറ്റവയെ പറപ്പിച്ചു കൊണ്ടുപോകും. ഇന്നലകളിൽ നിനക്ക് തടസ്സം നിന്ന പലതിനെ മെതിച്ചു പൊടിക്കാൻ നിന്നെ ഒരു പുതിയ ആയുധമാക്കി എന്റെ ദൈവം കയ്യിലെടുക്കാൻ പോകുകയാണ്. ഉണ്ടോ മനസ്സിലാക്കുന്നവർക്കായി ഞാൻ ദൈവത്തിന് സ്തോത്രം ചെയ്യുക. ഈ വചനം ഇവിടെ നടന്നുകൊണ്ടിരിക്കുമ്പോൾ തന്നെ എന്നോട് കർത്താവ് പറയാം, ചിലരെ ദൈവം പുതിയതാക്കാൻ പോവുക. ഇതുവരെ നിന്റെ ലൈഫിൽ കണ്ടിട്ടില്ലാത്ത പുതുമ ഇന്നത്തെ ആരാധനയ്ക്കകത്ത് ദൈവം വെളിപ്പെടുത്തി തരാൻ പോകുകയാണ്. ഒരു നല്ല സാക്ഷി നമുക്ക് കേൾക്കാം. ഹല്ലേലൂയ. പ്രൈസ് ദി ലോർഡ്. ഞാൻ സൗദിക്ക് പോകാൻ വേണ്ടി 6 മാസത്തിൽ കൂടുതലായി അപ്ലൈ ചെയ്തിട്ട്. അപ്പം എക്സാം ഓൾറെഡി 24-ാം തീയതി എഴുതിയായിരുന്നു. അതിൻ്റെ റിസൾട്ട് 1 മാസം കഴിഞ്ഞാൽ വരത്തുള്ളെന്നാണ് പറഞ്ഞത്. പക്ഷെ ലാസ്റ്റ് സൺഡേ പാസ്റ്ററിലൂടെ ദൈവാത്മാവ് സംസാരിച്ചു, ദൂത് പറഞ്ഞു മൺഡേ മോർണിങ്ങിന് മുമ്പ് ഒരു അത്ഭുതം നടക്കുമെന്ന്. 12 ദിവസം ആയതേ ഉള്ളായിരുന്നു ഞാൻ എക്സാം എഴുതിയിട്ട്. ഞായറാഴ്ച രാത്രി തന്നെ എൻ്റെ റിസൾട്ട് വന്നു, ഞാൻ പാസ്സായി. പിന്നെ ഈ വരുന്ന ഞായറാഴ്ചക്ക് മുമ്പ് ഒരു അത്ഭുത പ്രവൃത്തിയും കൂടെ സംഭവിക്കും എന്ന് പറഞ്ഞു. കഴിഞ്ഞ ദിവസം എൻ്റെ സൗദിക്ക് പോകാനുള്ള വിസയും വന്നു, ഫ്ലൈറ്റ് ടിക്കറ്റും വന്നു. ഈ ഞായറാഴ്ച ഉച്ചയ്ക്ക് ഞാൻ സൗദിക്ക് ദൈവകൃപയാൽ കടന്നു പോകും. ദൈവം ഒരു പ്രാർത്ഥനയുടെ മറുപടി നിങ്ങളുടെ കൺമുമ്പിൽ തന്നെ നടത്തുകയാണ്. കർത്താവ് അനുഗ്രഹിക്കട്ടെ, എല്ലാവിധ നന്മകളാലും നിറയ്ക്കട്ടെ. കർത്താവിൻ്റെ അതിപരിശുദ്ധമായ നാമം മാത്തപ്പെടുമാറാകട്ടെ. ഞാൻ സൗദി അറേബ്യയുടെ ദേശത്തായിരുന്നു. അവിടെ മിഡിൽ ഈസ്റ്റിലെ മുഴുവൻ നിയമം മാറിയതിന് അതിനെ തുടർന്ന് കമ്പനിയിൽ അനേകം പ്രതിസന്ധികളുണ്ടായി. അതുപോലെ തന്നെ മാനേജ്മെൻ്റ് ആരെയും വിടുന്നില്ല, ആർക്കും വെക്കേഷൻ കൊടുക്കുന്നില്ല, ആരെ എക്സിറ്റ് വിടുന്നില്ല എന്നൊരു രീതിയിലേക്ക് കമ്പനി പോയി. അതുപോലെ തന്നെ സാലറിയൊക്കെ ബ്ലോക്ക് ചെയ്യുകയും ആകെ പ്രതിസന്ധികളായിരുന്നു. ഞാനപ്പം ലീവ് അല്ലെങ്കിൽ എക്സിറ്റ് തരാൻ ആവശ്യപ്പെട്ടു കമ്പനിയോട്. പക്ഷേ ഒരു കാരണവശാലും ഇനി നാട് കാണുകയില്ല, നാട്ടിലേക്ക് എന്നെ മടക്കി അയക്കുകയില്ലെന്ന് അവരെന്നോട് പറഞ്ഞു. ടോപ്പ് മാനേജ്മെൻറ്റിലുണ്ടായിരുന്ന മലയാളികളെല്ലാം അനേകരും അതിനു മുമ്പ് തന്നെ നാട്ടിലേക്ക് കടന്നുപോയി. പിന്നെ നമുക്ക് ആരോടും ഒന്നും പറയാനില്ല, ആരോടും ഒന്നും ചൂണ്ടിക്കാണിക്കാനോ നമ്മളെ ഒന്ന് സഹായിക്കാനോ ആരുമില്ല. അപ്പോൾ ആകെ പ്രതിസന്ധിയിലായി. ഞാൻ പാസ്റ്ററെ വിളിച്ചു, പ്രാർത്ഥിച്ചു. സഭ ഒന്നടങ്കം ഒരു 3 ആഴ്ച മുമ്പ് സഭ ഒന്നടങ്കം എനിക്ക് വേണ്ടിയും കുടുംബത്തിന് വേണ്ടിയും പ്രാർത്ഥിച്ചു. അതുപോലെ തന്നെ അനി പാസ്റ്ററും ജോഷി പാസ്റ്ററും ഭവനത്തിലേക്ക് കടന്നു വരികയും പ്രാർത്ഥിക്കുകയും ചെയ്തു. പ്രാർത്ഥനയിൽ ഇന്ന പോലെ പാസ്റ്റർ ഒരു ദൂത് ഭവനത്തിൽ പറഞ്ഞു, എന്നെ സഹായിപ്പാൻ ഒരു വ്യക്തി അവിടെ കടന്നു വരും എന്ന് പാസ്റ്റർ പറഞ്ഞു. എന്നാൽ എൻ്റെ മാനുഷികമായ എൻ്റെ ചിന്തയിൽ ഞാൻ ചിന്തിച്ചു, ഇനി എന്നെ സഹായിപ്പാൻ ആര്? മാനേജ്മെൻറ്റിൽ അറിയാവുന്ന മലയാളികളൊക്കെ എനിക്ക് വേണ്ടി ശുപാർശ ചെയ്തെങ്കിലും ഒന്നും ഒരു നീക്കുപോക്കും ഉണ്ടായില്ല. അപ്പോഴും പ്രാർത്ഥിക്കുകയും അപേക്ഷിക്കുകയും ചെയ്തല്ലാതെ മറ്റൊന്നും ഒരു വഴിയുമില്ലാതെ അങ്ങനെ ഇരുന്നപ്പോൾ ഈ കഴിഞ്ഞ ദിവസം വ്യാഴാഴ്ച പെട്ടെന്ന് അവിടുത്തെ ഒരു സൗദി സിറ്റിസൺ തന്നെ അറബി എന്നെ പോലെ എന്നോട് പറഞ്ഞു, നീ 3 മണിയാകുമ്പോഴത്തേക്കിന് ദമാമിലേക്ക് കടന്നു വരണം എന്നോട് പറഞ്ഞു. ഞാൻ മറ്റൊന്നും ഞാൻ ചിന്തിച്ചില്ല, പാസ്റ്ററിങ്ങനെ ഒരു ദൂത് പറഞ്ഞിട്ടുണ്ട്. ഞാൻ ആ ദൂത് മുറുകെ പിടിച്ചു. ഞാൻ വ്യാഴാഴ്ച ദമാമിലേക്ക് കടന്നു ചെന്നു. അപ്പോൾ അദ്ദേഹം എന്നോട് പറഞ്ഞു, നാളെ തന്നെ പോകുവാൻ നീ ഒരുങ്ങിക്കോളാൻ പറഞ്ഞു. ഞാൻ മറ്റൊന്നും ചിന്തിച്ചില്ല. അതുപോലെ തന്നെ കമ്പനി പാസ്പോർട്ട്
പിടിച്ചു വെച്ചിരിക്കുകയായിരുന്നു. എൻ്റെ കയ്യിൽ വരാൻ വേറൊരു സോഴ്സും ഇല്ല. അപ്പം ഞാൻ വേറൊന്നും ചിന്തിച്ചില്ല. എന്നാലും ആ ദൂത് ഞാൻ മുറുകെ പിടിച്ചു, ഞാൻ ഇറങ്ങി തിരിച്ചു. വെള്ളിയാഴ്ച ഞാൻ അവിടെ നിന്ന് കടന്നു പോകുന്നു. വെളുപ്പിനെ 2:30 ഫ്ലൈറ്റ് കയറി ഇന്നലെ 10 മണിയായപ്പം ട്രിവാൻഡ്രം വന്നിറങ്ങുവാൻ സർവശക്തനായ ദൈവം സഹായിച്ചു. ദൈവനാമം മാറ്റപ്പെടുമാറാകട്ടെ. പ്രാർത്ഥിച്ച എല്ലാ ദൈവമക്കളെയും ദൈവമക്കളോടുള്ള നന്ദി അറിയിക്കുന്നു. പ്രത്യേക പാസ്റ്റർ അനി പാസ്റ്റർ, ജോഷി പാസ്റ്റർ, മറ്റ് ദൈവദാസന്മാരോടുള്ള നന്ദി അറിയിക്കുന്നു. തുടർന്നും പ്രാർത്ഥനയിൽ ഓർക്കുക. ദൈവനാമം മാറ്റപ്പെടുമാറാകട്ടെ. ദൈവം അങ്ങനെ കൊടുത്ത വിടുതൽ ഓർത്ത കൈ ഉയർത്തി ഒരു സ്തോത്രം ചെയ്താൽ ഗോഡ് ബ്ലെസ് യു. ഈ ദൈവം നിന്നെ ഇനിയും നടത്തട്ടെ. ഹല്ലേലൂയ. യേശു എന്നോട് പറഞ്ഞു, ഇവനെ പുതിയ കണ്ണ് കൊടുക്കാൻ പോവുക. ഒരു കണ്ണുകൊണ്ട് ഒട്ടും കാണാൻ പറ്റത്തില്ല അല്ലേ? അതെ, അതെ. എത്ര വർഷമായി? ഒരു വർഷത്തോളം. ഒരു വർഷമായി. എന്തോ ഒരു ഇരുള് മാത്രമേ കാണത്തുള്ളൂ. ആ ഒരു മൂടാപ്പ് മാത്രം, വേറെ ഒന്നും കാണത്തില്ല. ഇല്ല, പക്ഷെ ഇന്ന് എന്നെ കാണും. ആമേൻ, ആമേൻ. ഈ കണ്ണുകൊണ്ട് കാണണ്ടേ? എന്നെ കാണണം. സാധാരണ ഈ കണ്ണിനെ കൊണ്ട് ഒന്നും കാണത്തില്ല. ഒറ്റ കണ്ണിലാണ് പരിപാടി മൊത്തം. ഇന്ന് പുതിയൊരു കണ്ണ് കർത്താവ് ഉണ്ടാക്കി. ഞാനിവിടെ സൃഷ്ടിക്കുന്ന ദൈവത്തെ കുറിച്ചാണ് പ്രസംഗിക്കുന്നത്. ശത്രു പിടിഞ്ഞതെല്ലാം ഛർദ്ദിച്ചാലേ പറ്റും. ഓൺലൈനിൽ കൂടെ ശുശ്രൂഷ കാണുന്നവരിലേയും വലിയ വിടുതൽ നടക്കും. നിങ്ങൾക്ക് രോഗമുണ്ടോ? അവിടെ ഇരുന്ന് രോഗമുള്ള ഭാഗത്തോട് കൈവച്ച് പ്രാർത്ഥിച്ചോ. ഓ രക്തം യേശുവിന്റെ നാമത്തിൽ. കർത്താവേ എന്നെ നോക്കണേ, എന്നെ നോക്കണേ, എന്നെ നോക്കണേ. കർത്താവേ പുതിയ കണ്ണ് ഉണ്ടായി വരട്ടെ. യേശു വലിയവൻ, അത്ഭുതങ്ങൾ ചെയ്യുന്നവൻ. യേശു വലിയവൻ, അത്ഭുതങ്ങൾ ചെയ്യുന്നവൻ. അങ്ങനെ പോലെ ആരുമില്ല. അങ്ങനെ ആരുമില്ല. യേശു വലിയവൻ, അത്ഭുതങ്ങൾ ചെയ്യുന്നവൻ. അങ്ങനെ പോലെ ആരുമില്ല. യേശു കണ്ണ് പുതിയ കണ്ണ് കൊടുക്കുന്നു. എന്നോട് യേശു പറഞ്ഞു, ഇവൻ അടുക്കൽ വന്ന് തൊട്ടിട്ട് പറയാം, ഞാൻ ഇവന് പുതിയ കണ്ണ് കൊടുക്കാൻ പോവാ. എനിക്ക് പറയാനുള്ളൊരു സാക്ഷ്യം, പലരെക്കാളും അധികം നിങ്ങളെ യേശുവിന് ഇഷ്ടപ്പെട്ടു. അതുകൊണ്ടാണ് നിങ്ങളെ ദൈവം സൗഖ്യമാക്കുന്നേ. ഒന്നുകൂടെ ഈ കണ്ണടച്ച് പിടിച്ച് എന്നെ നോക്കിക്കേ. എന്നെ കാണോ? കാണാം. നുറുക്ക് പറഞ്ഞേ. കാണാം. എന്റെ കൈ കാണോ? കാണാം. സ്തോത്രം. ഇപ്പൊ കാണോ? കാണാം. നല്ലതായിട്ട് കാണോ? കാണാം. കണ്ണ് സൃഷ്ടിക്കുന്ന ദൈവം. ഞങ്ങൾ ശുശ്രൂഷിച്ച ശുശ്രൂഷ നിങ്ങൾക്ക് അനുഗ്രഹമായി എന്ന് വിശ്വസിക്കട്ടെ. നിങ്ങൾക്ക് തോന്നില്ലേ ഒന്ന് പ്രാർത്ഥിക്കണമെന്ന്? ഞാൻ നിങ്ങൾക്ക് വേണ്ടി ഒന്ന് പ്രാർത്ഥിക്കാൻ പോവാം. നിങ്ങളുടെ രോഗമുള്ള ഭാഗത്തേക്ക് നിങ്ങളുടെ കൈവച്ച്, നിങ്ങൾ കൈവെക്കുമ്പോൾ നിങ്ങളുടെ കൈയുടെ മീതെ യേശു കരം വെച്ച് നിങ്ങളെ സൗഖ്യമാക്കട്ടെ. ഞങ്ങളുടെ ദൈവമേ, ഞങ്ങളുടെ സ്വർഗസ്ഥനായ പിതാവേ, എന്നോട് ചേർന്ന് പ്രാർത്ഥിക്കുന്ന മക്കൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. ഇപ്പോൾ അവരുടെ രോഗങ്ങൾ സൗഖ്യമാകട്ടെ. അവരുടെ പ്രതിസന്ധികൾ മാറട്ടെ. വലിയ മല പോലെ അവർക്ക് മുമ്പിൽ നിൽക്കുന്ന പ്രശ്നം മഞ്ഞുപോലെ ഉരുകി പോകട്ടെ. യേശുവിൻ്റെ നാമം വിജയിച്ച നാമമാണല്ലോ. ഈ നാമത്താൽ ഈ മക്കളെ അനുഗ്രഹിക്കുന്നു. എല്ലാ പ്രതിസന്ധികളും എല്ലാ പ്രതിബന്ധങ്ങളും എല്ലാ പ്രതികൂലങ്ങളും മാറിപ്പോകട്ടെ. കർത്താവിൻ്റെ വലിയ ശക്തി അവിടെ നിറങ്ങണമേ എന്ന് ഞങ്ങൾ ദൈവത്തോട് പ്രാർത്ഥിക്കുക. പ്രാർത്ഥിച്ച് നിൻ്റെ നാമത്തിൽ ഇവരെ അനുഗ്രഹിക്കുന്നു. യേശു ക്രിസ്തുവിൻ നാമത്തിൽ തന്നെ ആമേൻ, ആമേൻ, ആമേൻ. ഗോഡ് ബ്ലെസ് യു. നിങ്ങൾക്കും ഈ ശുശ്രൂഷയിൽ കൂട്ടാളിയാകാം. എന്നും ഈ ശുശ്രൂഷയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കാം. നിങ്ങൾക്ക് ലഭിച്ച വരുമാനത്തിൽ നിന്ന് ഈ ശുശ്രൂഷയെ സഹായിക്കാം. ഇപ്പോൾ ഞങ്ങളുടെ പ്രാർത്ഥനാ ടീം പ്രാർത്ഥിക്കാൻ തയ്യാറാണ്. ഉടനെ നിങ്ങൾ ഫോൺ വിളിക്കുക, നിങ്ങൾക്ക് വേണ്ടി ഞങ്ങൾ പ്രാർത്ഥിക്കും. കർത്താവിൻ്റെ വചനം ലോകത്തിൽ പരത്തുന്നത് നമ്മുടെ എല്ലാവരുടെയും ഉത്തരവാദിത്വം. നമുക്കതിനായി കൈകോർക്കാം. ഈ എപ്പിസോഡ് നിങ്ങൾക്ക് സ്പോൺസർ ചെയ്യാം. ഞങ്ങളെ നേരിട്ട് കണ്ട് പ്രാർത്ഥിക്കാൻ ആഗ്രഹമുണ്ടോ? ഞങ്ങളുടെ പ്രാർത്ഥനാ സ്ഥലത്ത് വരിക. നിങ്ങൾക്ക് വേണ്ടി ഒന്നിച്ച് പ്രാർത്ഥിക്കാം, കൂട്ടായി പ്രാർത്ഥിക്കാം, കൂട്ടായി പ്രവർത്തിക്കാം. കർത്താവ് ആകാശത്തിൻ്റെ കിളിവാതിൽ തുറന്ന് നിങ്ങളെ അനുഗ്രഹിക്കട്ടെ. അനുഗ്രഹത്താൽ നിങ്ങളെ അനുഗ്രഹിക്കുകയും വർദ്ധനവിനാൽ നിങ്ങളെ വർദ്ധിപ്പിക്കുകയും നിറവിനാൽ നിങ്ങളെ നിറയ്ക്കുകയും ചെയ്യട്ടെ. യഹോവ കൂടെ ഇരുന്ന് അനുഗ്രഹിക്കട്ടെ. ഗോഡ് ബ്ലെസ് യു.